പാസ്പോർട്ടും അതിനൊരു വെള്ള കടലാസിലാണ് എഴുതി കൊടുത്തതാണ് എനിക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്ന പാസ്പോർട്ട് കിട്ടും. ഒരു കടലാസ് എടുത്തുകൊണ്ട് ഞാനിങ്ങനെ ഇന്ന ആളാണ് എനിക്ക് പാസ്പോർട്ട് കിട്ടാൻ ഞാൻ പറ്റില്ലായിരുന്ന പാസ്പോർട്ട് കിട്ടും കിട്ടൂല. പാസ്പോർട്ടിന്റെ കൂടെ പാസ്പോർട്ടിന്റെ അപേക്ഷകൻ, ഒരു ഉദാഹരണം പറയാം, പാസ്പോർട്ടിന് വേണ്ടി കൊടുക്കുമ്പോൾ അതിന്റെ അപേക്ഷകൻ അവന്റെ യോഗ്യത തെളിയിക്കണം. ഒന്നാമത്തത് അല്ലേ, ഇന്ത്യൻ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ ഇന്ത്യക്കാരനാണോ കേരളക്കാരനാണോ മലപ്പുറം ജില്ലക്കാരനാണോ കൊണ്ടോട്ടി പഞ്ചായത്തിലാണോ ഏത് വാർഡിലാണ് തെളിയിക്കണോ തെളിയിക്കണ്ടേ വേണം. പിന്നെ രണ്ടാമത്തത്, പാസ്പോർട്ട് കിട്ടാതിരിക്കാൻ തടസ്സമാകുന്ന വല്ലതും ഉണ്ടോ ഇല്ലേ നോക്കണോ നോക്കണ്ടേ. മുമ്പ് ഉംറക്ക് പോകലുണ്ട് ഇനി ഇവിടുന്ന് എല്ലാവരും കൂടി. അപ്പൊ ഓരോരുത്തരുടെ അടുത്തുണ്ട് ഇനി 22 പാസ്പോർട്ട്, ചിലരടുത്തൊക്കെ 7, നമ്മളെ മയന്മാരിന്റെ അടുത്തുണ്ട് ഇനി 8. അന്തല്ലാത്ത ആളാണ് ഓരോരുത്തരും കൂടി ഉണ്ട് ഇനി 8 പാസ്പോർട്ട്. അപ്പൊ ഒരു ഇതിന് പോയി അവിടെ ആ ഒരു ഉംറക്ക് പോയി പെട്രോൾ പമ്പിൽ ഉംറ ചെയ്തുകൊണ്ട് പോകുന്നത്, വേറൊരു ഉംറക്ക് പോയി കുറച്ച് ഹോട്ടലിൽ ഉംറ ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മളെ പഴയ കഥയാത്ത പറഞ്ഞില്ല, എനിക്കൊരു ഉമ്മർ വിസക്കെങ്കിലും പോയിക്കൂടെ വരാലേ എന്ന് വെച്ച് കൂട്ടിനോട്. അപ്പോ അങ്ങനത്തെ ഒരു ഉംറക്ക് പോക്കുണ്ട് ഇനിയോട്. അന്ന് എല്ലായിടത്തും പാസ്പോർട്ട്. ഇപ്പൊ നോക്കുമ്പോ പുതിയ പാസ്പോർട്ടിന് കൊടുക്കുമ്പോ ബന കിട്ടണില്ല, കാരണം വരാലിന്റെ കാലത്ത് പാസ്പോർട്ട് ഇഷ്ടം പോലെ എടുത്തിക്കണം. അപ്പൊ പാസ്പോർട്ട് കിട്ടാതെക്കാനുള്ള വല്ല പണി നമ്മളെ അടുത്തുണ്ടോ നോക്കണം. പാസ്പോർട്ട് കിട്ടാതെ കാല, അപ്പൊ അപേക്ഷകൻ അപേക്ഷ തെളിയിക്കണം. അതിനാണ് ഈ തൗബ ചെയ്യാ തൗബ ചെയ്യാന്ന് പറഞ്ഞത്. നമ്മൾ തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ അള്ള തരാൻ വിചാരിച്ച സ്വർഗം കിട്ടാതെക്കാൻ നമ്മളെ അടുത്ത് വല്ല കുഴപ്പമുണ്ടോ, അത് നമ്മൾ നന്നാക്കാന്നാണ് ഈ തൗബ ചെയ്യാന്ന് പറയേണ്ട അർത്ഥം. അല്ലാതെ തൗബ ചെയ്യല് വേറെ കുറെ സംഗതികളല്ല. തൗബ ചെയ്യാൻ വേണ്ടി ഒരു മനസ്സ് കിട്ടാൻ, അതിന്റെ ഒരു മനസ്സ് നമുക്ക് ആ ഈമാൻ പുതുക്കാൻ ഒരു മനസ്സ് തയ്യാറാകാൻ ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ തൗബന്റെ വാചകങ്ങൾ ചൊല്ലി തന്നുകൊണ്ട് അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ തൗബ ചെയ്യാന്ന് പറഞ്ഞ സംഗതി എന്താണെന്ന് നമ്മൾ അറിയണം. അതെന്താ, ഞമ്മക്കുള്ള തരാന്ന് പറഞ്ഞ സ്വർഗം കിട്ടാതിരിക്കാൻ പറ്റിയ വല്ല കുഴപ്പങ്ങളും ഞമ്മളെടുത്തുണ്ടോ, അത് ഞമ്മൾ നന്നാക്കുക. അപ്പൊ ഹക്കടപാട് ആർക്കെങ്കിലും കൊടുക്കാണ്ടോ, എന്നാ അത് കൊടുക്കുക, അല്ലെങ്കിൽ അവനെ കൊണ്ട് പൊരുത്തപ്പെടുത്തി. നമ്മൾ രണ്ടാളും കൂടി കൂറ് കച്ചവടക്കാരാകുന്ന സമയത്ത് ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാകും, അത് ചിലതൊക്കെ എന്റെ അടുത്തും ഉണ്ടാകും എന്റെ അടുത്തും ഉണ്ടാകും, അല്ലെങ്കിൽ എന്റെ അടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇനി പൊരുത്തപ്പെടണട്ടോ, പൊരുത്തപ്പെടിച്ചു അല്ല കൽപ്പിച്ചുകൂട്ടി എന്റെ മുഖ്യത് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു പൊരുത്തപ്പെടിപ്പിച്ചു. അതേതായാലും കൊല്ലങ്ങൾക്ക് മുമ്പാണ് അന്ന് എടുത്തു പോയത്. ഇനിയിപ്പം ചോദിച്ചാൽ നിൽക്കൂലെങ്കിൽ ഞാൻ പറയാറേ അങ്ങനെ എന്താക്കാം, അതിന്റെ സംഗതികളൊക്കെ ഒന്ന് പറഞ്ഞുങ്ങാണ്ട് അതൊക്കെ ഒന്ന് തീർപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാട് തീർക്കുക. അള്ളാഹു ഹൈറാക്കി തരട്ടെ, അള്ളാഹു നല്ല സാമ്പത്തിക ശുദ്ധി അള്ളാഹു തരട്ടെ, ഹലാലായ വരുമാനം കൊണ്ട് അള്ളാഹു റാഹത്താക്കി തരട്ടെ. എല്ലോർത്തും നല്ല സന്തോഷമാണ്. നമ്മളിങ്ങനെ കുറച്ച് വയസ്സായ മനുഷ്യന്മാരുണ്ടല്ലോ, ഇവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഭൂമിയിലൊക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു എന്ന് ഞങ്ങളെ കേൾക്കങ്ങനെ വല്ലാതെ പറയരുത്. ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചുണ്ട്. ഞാൻ ഗൾഫ് പോയിട്ട് കുറെ മനുഷ്യന്മാരോട് ബക്കാണം കൂടിയത്. ആ ഓലിങ്ങനെ അവിടെ പോയിട്ട് 22 കൊല്ലമായി 25 കൊല്ലമായി 30 കൊല്ലമൊക്കെ ആയ ആൾക്കാരെ ഗൾഫിൽ ഓലിങ്ങനെ ഇരുന്നാണ്, ഇവിടുത്തതൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ കഴിഞ്ഞിട്ട് എന്ത് ഇജ്ജു കടക്കണോ ചെയ്യാം, കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോയിക്കൂടെ, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ അവിടെ നിൽക്കണം. ഞാൻ 30 കൊല്ലം മുമ്പാണ് ആദ്യമായിട്ട് ദുബായി പോയത്. ആ സെർവാനിപ്പള്ളി പറഞ്ഞ പള്ളി ഉണ്ടെന്നാണ് അവിടെ. ആ പള്ളിന്റെ അടുത്ത് ഞാൻ നിൽക്കുമ്പോൾ ആ ചാവക്കാട് ആ ഭാഗത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇവിടുത്തതൊക്കെ കഴിഞ്ഞിക്കണ. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോഴുണ്ട് മൂപ്പരായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിങ്ങൾ കഴിഞ്ഞ ആളാ പിന്നെ. അപ്പൊ നമ്മള് പുതിയ തലമുറ വളർന്നു വരട്ടെ, ഓൽക്കുള്ളതൊക്കെ വരുന്നുള്ളൂ അവർക്കുള്ളതൊക്കെ വരുന്നുള്ളൂ, ഞമ്മക്കുള്ളത് കഴിഞ്ഞിക്കണെങ്കിൽ മാറിക്കാന്നല്ലാതെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് കല ഇവിടുത്തൊക്കെ കഴിഞ്ഞ് എല്ലാം അങ്ങോട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് കഴിഞ്ഞ് ഒന്നും കഴിഞ്ഞിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വതആല ഇവിടെ പടക്കപ്പെട്ട എല്ലാവർക്കും ഉള്ള റിസ്ക്കും ഇങ്ങനെയുള്ള സംഗതിയും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണം. അത് നമ്മൾ അധ്വാനിച്ചോ നമുക്ക് കിട്ടും. അള്ളാഹു തരട്ടെ. ഹലാലിന് വേണ്ടി പടച്ചവനോട് ചോദിച്ചു കൊണ്ട് നിക്ക, അപ്പൊ അള്ളാഹു തആല ഇത് തരും ചെയ്യും. ഒന്നും ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഒന്ന് കുമ്പോയിക്കണെങ്കിൽ വേറൊരു തുടങ്ങിയിക്കണ്. അതല്ല എന്റെ അർത്ഥം, ഇവിടെ പാടം കൃഷിയൊക്കെ കുറച്ച് കുറവാണെന്ന് കണ്ടപ്പോ കുറച്ച് ആൾക്കാർ ഇപ്പൊ തന്നെ ഇറച്ചി മാത്രം ഇതെന്ന് പഠിച്ചു തുടങ്ങിയില്ലേ. അപ്പൊ കണ്ടങ്ങൾ ഇതിനൊക്കെ ഓരോരോ വഴിയുണ്ട് കാണിച്ചു തരും അള്ളാഹു തആല. ഇപ്പൊ കുറച്ച് ആൾക്കാർക്ക് ഏത് വേണ്ട, ചോറും വേണ്ട, കഞ്ഞിയും വേണ്ട, ഒന്നും വേണ്ട, ഓരിപ്പ തന്നെ ഏത് തുടങ്ങി ഇറച്ചി മാത്രം തിന്നു തുടങ്ങി. നമ്മള് കുറച്ച് കഴിഞ്ഞാൽ ഓരോപ്പം കൂടേണ്ടി എന്നാ കൂടേണ്ടി വരുന്നല്ലാതെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കിയത് ഇവിടെ വരും. ഗൾഫും അല്ലാത്തതും നാടും ഒക്കെ ഒരു തലമുറക്കും അടുത്ത തലമുറക്കും അതിനടുത്ത ഒമാമിൻ ദാബത്തിൻ പടച്ചോ അവിടെ കണക്കാക്കി വെച്ചതുണ്ട്. അതുകൊണ്ട് ഒക്കെ കഴിഞ്ഞോ എന്ന് വിചാരിച്ചിട്ട് ആരും നിൽക്കണ്ട. ഇപ്പൊ ഈ പള്ളി ഇതുവരെ എ സി ആക്കിയില്ല, ഒക്കെ കഴിഞ്ഞ സമയത്താണ് നമ്മൾ എ സി ആക്കാൻ തന്നത്. കഴിഞ്ഞതോ തുടങ്ങിയതോ
തുടങ്ങാണ്, അതല്ലേ പുതിയ തലമുറക്ക് വേണ്ടിയുള്ള ഓരോന്നും തുടങ്ങണുള്ളൂ. അതിന് പുറത്തേക്ക് വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറയാൻ നിന്നാൽ എങ്ങനെ? കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറയല്ല, കിട്ടിയടത്തോളം അൽഹംദുലില്ല, കിട്ടിയടത്തോളം അൽഹംദുലില്ല, കിട്ടിയടത്തോളം അൽഹംദുലില്ല. ഇനിയും റബ്ബ് നമ്മളെ കുഴക്കാതിരിക്കട്ടെ, ഇനിയും നമ്മളെ റബ്ബ് കഷ്ടപ്പെടുത്താതിരിക്കട്ടെ. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതല്ലേ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളൊക്കെ ഓർമ്മിക്കണം, കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിൽക്കല്ല, കഴിഞ്ഞു എന്ന് വിചാരിക്കണം. അത് ഏതിനെ പറ്റിയാ വിചാരിക്കേണ്ടത്? ഒരൊറ്റ ഒക്കത്ത് നിസ്കരിക്കാം, ലോഹറ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ വിചാരിക്കണം, പടച്ചോനെ അസറിലേക്ക് ഞാൻ ഉണ്ടായില്ലെങ്കിലോ. സൊല്ലോ സ്വലാത്ത മുബദ്ധ്യ, ലോഹറ് നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒരു വിചാരിക്കണം, പടച്ചോനെ അസർ നിസ്കരിക്കാൻ എനിക്ക് കൂടിയില്ലെങ്കിലോ. അസർ നിസ്കരിക്കാനാവുമ്പോഴത്തേന് ഞാൻ ICU പോകേണ്ടി വന്നാലും, അസറിന് എനിക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റാതെ കാലിനെ തടച്ചു വന്നാലോ, അസറാകുമ്പോ എന്റെ കണ്ണിന്റെ കാഴ്ച പോയിട്ട് സുജൂദക്ക് പോകാൻ സാധിക്കാതെ വന്നാലോ, അതൊക്കെ നമ്മൾ എന്താക്കണം? ആഖിറത്തിലേക്ക് ചിന്തിക്കുമ്പം അങ്ങനത്തെ ചിന്തയൊക്കെ നല്ലതാണ്. എന്തിനീ ഓരോന്നും വർദ്ധിപ്പിച്ച് ചെയ്യാൻ? അപ്പൊ നമ്മള് റബ്ബിന്റെ മുമ്പിൽ കുട്ടിയായിരുന്നിട്ട് ഇങ്ങനെ കരയാണ്. ആ കരയുന്നതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് പഴയ കാലത്ത് നമ്മളെ ചാപ്പനങ്ങാടി മോലിയൊരു പാപ്പാന്റെ ദിക്ർ, ആയിരം പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ജല്ലലാണ്. നമ്മളെ ഹദ്ദാദിന്റെ ദിക്ർ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊക്കെ ചെല്ലണത് എന്തൊരു മട്ടേന്. നമ്മളെ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള അഫ്ദൽ ദിക്ർ അതാ, അതൊരു നല്ല മട്ടത്തിലാണ് നമ്മളിങ്ങനെ ചെല്ലണത്. അതൊക്കെ എന്താണ്? രണ്ട് കാര്യം ഓർമ്മിക്കാണ്, നമ്മളെ തുടക്കം, നമ്മളെ ഒടുക്കം. നമ്മളെ തുടക്കം, നമ്മൾ ഒന്നും കഴിയാത്ത കുട്ടികളായിട്ട്. നമ്മളെ ഒടുക്കം, നമ്മൾ അത്രയും സാധിക്കാത്തവരായി. ഈ തുടക്കവും ഒടുക്കവും ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോ അതിന്റെ എണ്ണവും ചേരും കോലം ഒക്കെ മാറ്റം വരും എല്ലാം. പണ്ട് കുത്തുബിയത്തൊക്കെ ആയിരം പ്രാവശ്യം ചെല്ലലുണ്ട് അല്ലേ? ഇപ്പളോ അല്ല, ചെല്ലാൻ പല രൂപത്തിലും ചെല്ലാനുണ്ട്. പണ്ട് മാനാഞ്ചറ കുളം എന്ന് അറിയണമെങ്കിൽ എത്ര കൊട്ടം മണ്ണു വേണമെന്ന് ചോദിച്ചു മാഷ്മാ. ഒരു കുട്ടി പറഞ്ഞു 150 കൊട്ടം വേണ്ടി വരുന്നു. മറ്റേ കുട്ടി പറഞ്ഞു ഇജ്ജ് കുളം കാണാത്ത 500 വേണ്ടി വരുന്നു. മറ്റേ പറഞ്ഞു ഇജ്ജറ്റ കണ്ടുക്കണം 1000 വേണ്ടി വരുന്നു. അങ്ങനെയാണ് പറഞ്ഞു നോക്കുമ്പോ കുട്ടികളൊക്കെ പാടെ കൂടി നോക്കുമ്പോ പറഞ്ഞു 10,000 കൊട്ട വരെ എത്തി. അപ്പൊ ക്ലാസ് റൂമിലല്ലേ ഒരു കുട്ടി ഉണ്ട് ഇഞ്ചമാരും ഉണ്ടാതെ കുതിരകൾ. ഓനങ്ങനെ ഒരു കുഴപ്പക്കാരനല്ലേ അപ്പോ അങ്ങനെ. അപ്പൊ സാറ് ഓനോട് ചോദിച്ചു, മോനൊന്നും പറഞ്ഞില്ലല്ലോ, ഇജ്ജെന്തേ ഒന്നും പറയാത്തെന്ന് ചോദിച്ചു. അത് സാറേ, കുളത്തിന്റെ അത്ര വലുപ്പമുള്ള കൊട്ടയാണെങ്കിൽ ഒറ്റ കൊട്ട മതിയാവുന്നു. അപ്പൊ കണ്ടങ്ങൾ എന്ന മാതിരിയാണ് നമ്മളെ എണ്ണമൊക്കെ പാടെ. കുത്തുബിയത്ത് 1000 വട്ടാണ് ചെല്ലേണ്ടത്. 1000 ആളുണ്ടെങ്കിൽ ഒറ്റ വട്ടം ചെല്ലാനും. അള്ളാഹു നമുക്ക് കബൂലിയത്ത് നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പൊ അപ്പോഴാണ് ഞമ്മക്ക് ഏത് വന്നത്? കുറവ് വന്നത്. അപ്പൊ ഞമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാം, വേറെ ആരും ബോധിപ്പിക്കാനല്ല. പിന്നെ കുട്ടിപ്പോ മൂക്ക് തുടക്കൽ തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോ ഏത് കുട്ടിയായിട്ടാ നിൽക്കേണ്ടത്? നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ കുട്ടിയാകുകയാണ്. ഏത് കുട്ടി? ആ തുടക്കല് തുടങ്ങാത്ത കുട്ടി. കുട്ടിനെ ഒന്ന് ഉമ്മ വെച്ചപ്പോ കുട്ടി തുടച്ചല്ലോ, അതിന്റെ മുമ്പത്തെ കുട്ടിയാകാം നമ്മൾ. എന്നിട്ട് അതിന്റെ മുമ്പത്തെ കുട്ടിയായിങ്ങാണ്ട് അള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് ജദ്ദിദു ഈമാനക്കും വനബ്ബിറു ഖുലൂബക്കും ബിഖൗലി ഇപ്പൊ അങ്ങനെ ചെല്ലിക്കോളി. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ കുറച്ച് സ്പീഡ് കൂടിക്കണം. കുറച്ചും കൂടി നമ്മൾ ചെറുതാകണമെങ്കിൽ എന്ത് വേണം? ഒന്നും കൂടി ഇങ്ങനെ ആക്കത്തിൽ ചെല്ലണം. അപ്പോഴാണ് നമ്മൾ ഉമ്മ ഓതി തന്നത്. ഉമ്മ അന്ന് തൊട്ടിലിട്ടിങ്ങാണ്ട് കുട്ടനെ ഉറക്കിയത്. ആ രായംകുട്ടിയാക്കാൻ നമ്മളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മുന്നിൽ ചെല്ലണത്. നമ്മളെ തുടക്കവും ഒടുക്കും അതിങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈമാൻ പുതിയതാകും. ഈമാൻ വർദ്ധിക്കും. വർദ്ധിച്ച ഈമാനും പുതുക്കിയ ഈമാനും വെച്ചുകൊണ്ട് റബ്ബിന് മുമ്പിൽ ആ തുപ്പരോ ോ വിയർപ്പോ തുടക്കാൻ പ്രായമാകുന്നതിന് മുമ്പത്തെ ചെറിയ കുട്ടിയായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് റബ്ബിനെ മാത്രം വിചാരിച്ചുകൊണ്ട്, റബ്ബിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, സ്വർഗത്തെ മാത്രം, അള്ളാഹുവിന്റെ പൊരുത്തത്തെ മാത്രം, അങ്ങനെ ഞമ്മക്കുള്ള തടസ്സങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതാണ് നീക്കി അപേക്ഷ ക്ലിയറാക്കുക. സ്വർഗത്തേക്കുള്ള അപേക്ഷകന്റെ അപേക്ഷാ പേപ്പർ ക്ലിയർ ആക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. ആ ക്ലിയറൻസ് ആണ് നമ്മളെ തൗബ തൗബ എന്ന് പറയുന്നത്.